ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 5 തിങ്കളാഴ്ച. ഒന്നര മാസത്തോളം നീണ്ട സംഭവബഹുലമായ പ്രചാരണത്തിനൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രചാരണത്തിന് കൊടിയിറങ്ങിയതോടെ സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണം മാത്രം. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള വിധിയെഴുത്ത് നാളെ രാവിലെ 7 ആരംഭിക്കും. 131 മണ്ഡലങ്ങളിൽ വൈകിട്ട് 7 വരെയും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ വൈകിട്ട് 6 വരെയുമാണ് വോട്ടെടുപ്പ്. അട്ടിമറി വിജയം നേടാനും ചരിത്രം കുറിക്കാനും കച്ചകെട്ടിയിറങ്ങി മുന്നണികൾ. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറി. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം സംസ്ഥാനത്ത് നടപ്പിലായില്ല. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും നാടിളക്കിയുള്ള റോഡ് ഷോയും കൊട്ടിക്കലാശവും നടത്തിയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസത്തെ ആഘോഷിച്ചത്. വയനാട് ജില്ലയിൽ പ്രചാരണം വൈകുന്നേരം 6 മണിയോടെ അവസാനിച്ചു. മറ്റ് ജില്ലകളിൽ 7 മണിയോടെയും പരസ്യപ്രചാരണത്തിന് അവസാനമായി. ബിജെപിയുടെ വർഗീയ ആശയങ്ങൾ നടപ്പാക്കാൻ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആരോപിച്ചു. ഇന്ത്യ ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക നില തകർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇഷ്ടക്കാരായ കോടീശ്വരന്മാർക്ക് തീരെഴുതി. ഭരണഘടനാ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തു. ദേശീയതലത്തിൽ ബിജെപി തുടരുന്ന വർഗീയ ശൈലിയുടെ മറ്റൊരു മാതൃകയാണ് LDF സംസ്ഥാനത്ത് തുടരുന്നതെന്നും തിവാരി ആരോപിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന നവകേരളം സൃഷ്ടിക്കലാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ഭരണത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ 4.5 ലക്ഷം കുടുംബങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റുമെന്നും മുഖ്യമന്ത്രി റോഡ് ഷോയിൽ പറഞ്ഞു. ഇത്തവണ UDF സെഞ്ചുറി അടിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു ആശങ്കയുമില്ലെന്ന് KPCC സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കണ്ണൂർ പ്രസ് ക്ലബിൽ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗമാണ്. അധികാരത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്ന ഒരു പ്രസംഗമായിട്ടാണ് താൻ അതിനെ കാണുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി നൽകിയ മറുപടി ശ്രദ്ധയിൽപ്പെട്ടെന്നും വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ജനത അനുഭവിച്ചറിഞ്ഞത് നുണകൾ കൊണ്ട് മറയ്ക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദാനിയുമായുള്ള വൈദ്യുത കരാർ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി MM മണി. രാജസ്ഥാനിൽ സോളാർ വൈദ്യുതിക്ക് യൂണിറ്റിന് 4.29 രൂപയും കാറ്റാടി വൈദ്യുതിക്ക് യൂണിറ്റിന് 5.02 രൂപയുമാണ് ഈടാക്കുന്നതെന്ന് മന്ത്രി MM മണി. കേരളം യൂണിറ്റിന് 2.83 രൂപയ്ക്ക് കാറ്റാടി വൈദ്യുതി വാങ്ങിയെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കും മുൻപ് ഹൈക്കമാൻഡിനോട് പറഞ്ഞ് രാജസ്ഥാനിൽ കാര്യങ്ങൾ നേരെയാക്കൂ എന്നും MM മണി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെയും സഹോദരിയെയും വ്യാജ പരാതി നൽകി ചില തൽപരകക്ഷികൾ നീക്കം ചെയ്യിച്ചുവെന്ന് നടി സുരഭി ലക്ഷ്മി. അമ്മയുടെ ചികിത്സാവിഷയാർത്ഥം താൽക്കാലികമായി താമസം മാറിയപ്പോൾ താൻ സ്ഥലത്തില്ല എന്ന പരാതി കൊടുപ്പിച്ച് തന്നെയും ചേച്ചിയെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഹിയറിംഗ് പോലും നടത്താതെ ഒഴിവാക്കിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സുരഭി ലക്ഷ്മി. ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 45,171 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2,802 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 10 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,668. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 132 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്.
2446 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 208 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 16 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2173 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 27893 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോഴിക്കോട് 403, എറണാകുളം 368, കണ്ണൂർ 350, മലപ്പുറം 240, കോട്ടയം 230, തൃശൂർ 210, കാസർഗോഡ് 190, തിരുവനന്തപുരം 185, കൊല്ലം 148, പാലക്കാട് 133, ഇടുക്കി 113, ആലപ്പുഴ 99, പത്തനംതിട്ട 74, വയനാട് 59. സംസ്ഥാനത്ത് ഇന്നലെ 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 359 ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് വ്യാപനം രൂക്ഷമായ 3 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സംഘത്തെ അയക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മഹാരാഷ്ട്ര, പഞ്ചാബ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് വിദഗ്ധ സംഘത്തെ അയക്കുന്നത്. ഛത്തീസ്ഗഡിൽ നടന്ന ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് മാവോവാദി നേതാവിന്റെ സാന്നിധ്യം സംബന്ധിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തിരച്ചിലിനിറങ്ങിയ സുരക്ഷാ സൈനികർ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിലിനിറങ്ങിയ സുരക്ഷാ സൈനികരെ കാത്ത് ആയുധധാരികളായ മാവോവാദികളുടെ വൻ സംഘം നിലയുറപ്പിച്ചിരുന്നു. രഹസ്യവിവരം കൈമാറിയവർ സുരക്ഷാ സൈനികരെ കെണിയിൽപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. ഛത്തീസ്ഗഡിൽ മാവോവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി സൈനികർ വീരമൃത്യു വരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരവകുപ്പ് മന്ത്രി അമിത്ഷാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് മടങ്ങി. അസമിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെയാണ് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയത്. ഉത്തരാഖണ്ഡിൽ കാട്ടുതീ പടരുന്നു. തീയിൽപ്പെട്ട് 4 പേർ ഇതുവരെ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി കാട്ടുമൃഗങ്ങളും വെന്തുമരിച്ചതായാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെ 62 ഹെക്ടർ വനഭൂമിയിലാണ് തീ പടർന്നത്. 37 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയോടെയാണ് കാട്ടുതീ പടർന്നു തുടങ്ങിയത്. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. ഇന്ത്യയിൽ ഇന്നലെ റെക്കോർഡ് രോഗവ്യാപനം. പ്രതിദിന രോഗികളുടെ എണ്ണം 100,000 കവിഞ്ഞു. ഇന്നലെ ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 1,03,794 പേർക്ക്. മരണം 477. ഇതോടെ ആകെ മരണം 1,65,132. ഇതുവരെ 1,25,87,921 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 7.37 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെയും റെക്കോർഡ് രോഗവ്യാപനം. മഹാരാഷ്ട്രയിൽ ഇന്നലെ 57,074 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഛത്തീസ്ഗഡിൽ 5,250 പേർക്കും കർണാടകയിൽ 4,553 പേർക്കും പഞ്ചാബിൽ 3,006 പേർക്കും ഹരിയാനയിൽ 1,904 പേർക്കും മധ്യപ്രദേശിൽ 3,178 പേർക്കും ഗുജറാത്തിൽ 2,875 പേർക്കും ഉത്തർപ്രദേശിൽ 4,136 പേർക്കും ഡൽഹിയിൽ 4,033 പേർക്കും തമിഴ്നാട്ടിൽ 3,581 പേർക്കും ആന്ധ്രാപ്രദേശിൽ 1,730 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ. രാത്രി കർഫ്യൂവും വാരാന്ത്യ ലോക്ഡൌണും അടക്കമുള്ളവയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 8 മുതൽ തിങ്കളാഴ്ച രാവിലെ 7 വരെയാണ് വാരാന്ത്യ ലോക്ഡൌൺ. നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ ദിവസവും രാത്രി 8 മുതൽ രാവിലെ 7 വരെയാണ് രാത്രികാല കർഫ്യൂ. ആഗോളതലത്തിൽ ഇന്നലെ 518,121 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 36,018 പേർക്കും ബ്രസീലിൽ 31,359 പേർക്കും തുർക്കിയിൽ 41,998 പേർക്കും ഫ്രാൻസിൽ 60,922 പേർക്കും പോളണ്ടിൽ 22,947 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 13.18 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.28 കോടി കോവിഡ് രോഗികൾ.
ആഗോളതലത്തിൽ 6,327 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 257 പേരും ബ്രസീലിൽ 1,136 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 28.65 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. കോവിഡ് രോഗവ്യാപനം ഐപിഎല്ലിലും. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് താരം ദേവദത്ത് പടിക്കലിന് കോവിഡ്. ഡൽഹി ക്യാപിറ്റൽസ് താരം അക്സൽ പട്ടേൽ, കൊൽക്കത്ത താരം നിതീഷ് റാണ എന്നിവർക്ക് ശേഷം കോവിഡ് ബാധിക്കുന്ന മൂന്നാമത്തെ ഐപിഎൽ താരമാണ് ദേവദത്ത്. ഫ്രഞ്ച് ക്ലബ് ലില്ലെ താരം തിയാഗോ ഡാലോയുമായി ടണലിൽ വെച്ച് ഏറ്റുമുട്ടി PSGയുടെ ബ്രസീൽ താരം നെയ്മർ. ശനിയാഴ്ച PSG 1-0 തോറ്റ മത്സരത്തിനിടെയായിരുന്നു സംഭവം. മത്സരത്തിന്റെ 90th മിനിറ്റിൽ 2nd മഞ്ഞക്കാർഡ് കണ്ട് നെയ്മർ പുറത്തായി. ഡാലോയെ വീഴ്ത്തിയതിനായിരുന്നു താരത്തിന് 2nd മഞ്ഞക്കാർഡ് ലഭിച്ചത്. ഇതിനു പിന്നാലെ റഫറിയോട് ദേഷ്യപ്പെട്ടതിനെ ഡാലോയ്ക്കും ചുവപ്പ് കാർഡ് ലഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.